നീർച്ചാലുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ചില ശുഭചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഫാദർ ഫെർഡിനാൻഡ് പീറ്റർ. സാങ്കേതിക സഹായം ശരത് ആലാബ്സ്. ഒരിടത്ത് രണ്ട് എലി സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഒരാൾ പട്ടണവാസിയും അപരൻ ഗ്രാമവാസിയുമായിരുന്നു. ഒരു ദിവസം പട്ടണവാസക്കാരനായ എലി തൻ്റെ ഗ്രാമവാസിയായ എലിയെ കാണാൻ ഗ്രാമത്തിൽ വന്നു. പരിഷ്കാരിയായ പട്ടണ എലി സർവസമയവും പട്ടണത്തിലെ സുഖസൗകര്യങ്ങളെക്കുറിച്ചും ജീവിത നിലവാരങ്ങളെക്കുറിച്ചും പറഞ്ഞുകൊണ്ടിരുന്നു. പാപം, ഗ്രാമവാസിയായ എലി അതെല്ലാം അമ്പരന്ന് കേട്ടുകൊണ്ടിരുന്നു. പട്ടണത്തിൽ താമസമാക്കാൻ മോഹമായി അവക്ക്. അത്താഴത്തിന് സമയമായപ്പോൾ പാവം ഗ്രാമവാസിയായ എലി ചില ധാന്യങ്ങളും പയർവർഗ്ഗങ്ങളും ഭക്ഷണത്തിന് നൽകി. ഇതൊന്നും പരിഷ്കാരിയായ പട്ടണവാസി എലിക്ക് രുചിച്ചില്ല. എങ്കിലും തൻ്റെ സുഹൃത്തിനെ വിഷമിപ്പിക്കാതിരിക്കാൻ കഴിച്ചുവെന്ന് വരുത്തി. പിന്നെ അവർ ഉറങ്ങാൻ കിടന്നു. നമ്മുടെ ഗ്രാമവാസിയായ എലി രാത്രിയിൽ സ്വപ്നങ്ങൾ കണ്ടു. അതൊക്കെയും പട്ടണത്തിൻ്റെ സുഖസൗകര്യങ്ങളെക്കുറിച്ചായിരുന്നു. നേരം പുലർന്നപ്പോൾ അവരെഴുന്നേറ്റ് ഗ്രാമവാസി എലിയെ സുഹൃത്ത് കൂടെ പട്ടണത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ പാവം ഗ്രാമവാസിയായ എലി സന്തോഷത്താൽ കുതിച്ചു ചാടി. അവർ അങ്ങനെ പട്ടണത്തിലെത്തി. പട്ടണവാസിയായ എലി തൻ്റെ പടുകൂറ്റൻ മന്ദിരം കാണിച്ചു കൊടുത്തു. അതിൽ അവർ താമസിക്കുന്ന മാളവും കാണിച്ചു കൊടുത്തു. കാഴ്ചകളെല്ലാം കണ്ട് മതിമറന്നു നിന്ന ഗ്രാമവാസിയെ വീട്ടിലെ ഭോജനശാല അവസാനമായി കാണിച്ചു കൊടുത്തു. വീട്ടിലെ കുടുംബാംഗങ്ങളെല്ലാം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിരിക്കുന്നു. അവശേഷിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ മേശയിലിരിക്കുന്നു. ഗ്രാമവാസിയായ എലി അമ്പരന്ന് ആ പലഹാരങ്ങളിലേക്ക് നോക്കി. ഒന്ന് രുചിച്ചു നോക്കുവാൻ പാവം ഗ്രാമവാസിയായ എലി മേശയിൽ കയറി. അപ്പോഴേക്കും ഇതാ വരുന്നു ഒരു വലിയ പൂച്ച. അതിൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ എലി ഭയം നോടി രക്ഷപ്പെട്ടു. പൂച്ച പോയി കഴിഞ്ഞപ്പോൾ അവർ പിന്നെയും മാളത്തിൽ നിന്നിറങ്ങി. അപ്പോൾ ഇതാ പിന്നെയും വരുന്നു വീട്ടിലെ വേലക്കാരും അവരോടൊപ്പം ഒരു ഭീകരൻ വളർത്തുന്നായും. എലികൾ ഭയന്ന് വിറച്ച് മാളത്തിലേക്ക് മടങ്ങി. ഭയന്ന ഗ്രാമവാസിയായ എലി നഗരത്തിൻ്റെ സ്വപ്നങ്ങൾ ഉപേക്ഷിച്ചു. തൻ്റെ ഗ്രാമത്തിൻ്റെ ശാന്തമായ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോയി. 1800 ജനസംഖ്യയുടെ വെറും 2% പട്ടണങ്ങളിൽ വസിച്ചിരുന്നത്. ഇപ്പോൾ അത് 50% 2050 ആകുമ്പോഴേക്ക് 3/2 മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പട്ടണം ഒരക്കരെ പച്ചയാണ്. ഗ്രാമത്തിലെ ജീവിതം പ്രാകൃതവും വിരസവും പിന്നോക്കവുമാണ് എന്നാണ് മനുഷ്യൻ കരുതുന്നത്. പട്ടണത്തിലെ മോഹിപ്പിക്കുന്ന ജീവിത നിലവാരം വലിയ ആകർഷണമാണ്. നഗരവൽക്കരണം മൂലമുണ്ടാകുന്ന ജനപ്പെരുപ്പം ഒരുപാട് തിന്മകൾ അതിൻ്റെ ഫലമായി ഉണ്ടാക്കുന്നു. സ്ഥലലഭ്യത കുറയുമ്പോൾ ചേരികളും കടുത്ത ദാരിദ്ര്യവും ഉണ്ടാകുന്നു. ജലലഭ്യത കുറയുക മാത്രമല്ല ജലമലിനീകരണവും ഉണ്ടാകുന്നു. വായുമലിനീകരണം മറ്റൊരു പ്രശ്നമാണ്. മാലിന്യ മലിനീകരണം വേറൊരു പ്രശ്നമാണ്. ഇവയെല്ലാം കൂടി ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വലിയ ഒരു വെല്ലുവിളിയായി അവശേഷിക്കുന്നു. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ഒരു പഴയ ചൊല്ലുണ്ട്. മോഹിപ്പിക്കുന്നതിലെല്ലാം ഒളിഞ്ഞിരിക്കുന്ന മുള്ളുകളുണ്ട്, റോസാപ്പൂക്കൾ പോലെ. നമ്മുടെ നിലവിലുള്ള ജീവിത സാഹചര്യങ്ങളിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നില്ല. ശീലമാണ് നമ്മുടെ തിരിച്ചറിവിനെ ബന്ധിച്ചിരിക്കുന്നത്. ശീലത്തിൻ്റെ മന്ദതയിൽ നിന്നും മോചനം നേടി നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ എന്നും പുതിയതായി ആസ്വദിക്കുക. സംതൃപ്തി മനസ്സിൻ്റെ അവസ്ഥയാണ്. അത് ബാഹ്യമായ സുഖസൗകര്യങ്ങളിലല്ല ആശ്രയിച്ചിരിക്കുന്നത്. മോഹിപ്പിക്കുന്ന അക്കരപ്പച്ചകൾ വെറും മരീചികൾ മാത്രമാണ്. നീർച്ചാലുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ചില ശുഭചിന്തകൾ
തയ്യാറാക്കി അവതരിപ്പിച്ചത് ഫാദർ ഫെർഡിനാൻഡ് പീറ്റർ. സാങ്കേതിക സഹായം ശരത് ആലാപ്സ്.